എല്ലാ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ഹൃദയം ഒരു വീക്ഷണം എന്ന ശീർഷത്തിലുള്ള നമ്മുടെ പഠന പഠനപരമ്പരയുടെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രിയിൽ നാം ആഗതരായിട്ടുള്ളത് ഹൃദയം എന്ന വിഷയത്തിൽ കഴിഞ്ഞ ചില ആഴ്ചകളായി ക്രമീകൃതമായി ചില ടൈറ്റിലുകൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം ഒരു റിസേർച്ച് വർക്ക് എന്ന നിലയിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഇത് അത്യന്തം പ്രയോജനീഭവിക്കും എന്ന് എനിക്കതിയായ വിശ്വാസമുണ്ട് ഇന്ന് രാത്രിയിലെ നമ്മുടെ വിചിന്തനത്തിന് വിധേയമായി സദൃശ്യ വാക്യങ്ങളുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വാക്യങ്ങളുടെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും അവളുടെ വില മുത്തുകളിലും ഏറും ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു ഈ വാക്യാംശങ്ങൾ പറഞ്ഞത് ദൈവത്തിൻ്റെ ദാസനായിരുന്ന ശലോമോനാണ് ശലോമോന് നാം അറിയുന്ന പോലെ ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അതിൽ അതിലദ്ദേഹം കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും അവളുടെ വില മുത്തുകളിലും ഏറും അവളുടെ ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു എന്ന് കുടുംബജീവിതത്തിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര വിശ്വാസമാണ് വിശ്വാസം ഇല്ലാത്ത കുടുംബജീവിതം ശിഥിലീകരിക്കപ്പെട്ട കുടുംബജീവിതമാണ് പല കുടുംബ ബന്ധങ്ങളും തകർന്ന് തരിപ്പണമായി പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരമുള്ള സംശയമാണ് സംശയ രോഗം ഒരിക്കലും ചികിത്സയില്ലാത്ത മരണകരമായ ഒരു രോഗമാണ് ക്യാൻസർ രോഗത്തേക്കാൾ ഭീകരമാണ് സംശയ രോഗം എന്ന് പറയുന്നത് സംശയ രോഗമുള്ള പുരുഷന്മാർ ധാരാളമുണ്ട് സംശയ രോഗമുള്ള സ്ത്രീകളുമുണ്ട് പല കുടുംബ കൗൺസിലുകളും ഞാൻ ചെയ്തിട്ടുള്ളപ്പോൾ എനിക്ക് ഈ വിഷയം ബോധ്യമായിട്ടുണ്ട് എന്നാൽ ഒരു നല്ല ബലിഷ്ടമായ ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പരസ്പരം വിശ്വാസമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് ശലോമോനോട് പറയുകയാണ് സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും ഇവിടെ സാമർഥ്യമുള്ള എന്നതിന് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിരുന്ന ഹൂഷാൽ ഗെറ്റ് എ വെർച്വസ് വൈഫ് എന്നാണ് അതായത് അവിടെ പാ പാതിവൃത്യമുള്ള അല്ലെങ്കിൽ ധാർമ്മിക ഗുണലക്ഷണങ്ങളുള്ള സത്യസന്ധതയുള്ള പരമാർത്ഥതയുള്ള വിശ്വാസ വഞ്ചനയില്ലാത്ത എന്നൊക്കെയുള്ള അർത്ഥമാണ് ആ വെർച്വസ് എന്ന പദത്തിന് ഉള്ളത് ദൈവം മനുഷ്യനെ പരസ്പരം ഭാര്യ കൂട്ടി ചേർക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിലാണല്ലോ നമ്മൾ വായിക്കുന്നത് ആദ്യ മാതാപിതാക്കളുടെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ദൈവമാണ് അവരെ പരസ്പരം നിബന്ധിപ്പിച്ചത് ദൈവം അവരെ കൂട്ടിച്ചേർത്തിട്ട് ഭർത്താവും ഭാര്യയുമായി അവരെ തീർത്തു അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി അവർ ജീവിക്കുകയാണ് അവരുടെ ജീവിതമാണ് മാനവരാശിയുടെ അടിസ്ഥാന കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബജീവിതത്തിന് ദൈവം വച്ചിട്ടുള്ള ചില പ്രമാണങ്ങളും വ്യവസ്ഥകളും ഉണ്ടായിരുന്നു അതിലതിപ്രധാനമായ ഒന്നാണ് നമ്മൾ വായിക്കുന്ന ഈ വാക്യം അതായത് അവളുടെ ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു അങ്ങ എങ്ങനെയുള്ള ഭാര്യയെ അതായത് സാമർത്ഥ്യമുള്ള ഭാര്യയെ അതായത് പാ പാതി സ്വഭാവ സമ്പന്നയാകുന്ന ഭാര്യയെ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഈ തിരുവചനം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയം ആദാമു ഹവായയും രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് പുരുഷനും സ്ത്രീയുമാണ് അവർ നമ്മളുടെ ആന്തരിക വ്യത്യാസം രണ്ടു പേർക്കും രണ്ട് ഹൃദയവും രണ്ട് ആത്മാവും ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ദൈവം അവരോട് പറഞ്ഞു ദൈവം അവരെ യോജിപ്പിച്ചു അതുകൊണ്ട് അവർ അവരേക ശരീരസ്ഥരാകുന്നുവെന്ന് അവർ അന്യോന്യം പറ്റിച്ചേരുമ്പോൾ ഒരു ശരീരസ്ഥരും അല്ലാത്തപ്പോൾ അവർ രണ്ട് ഹൃദയവും രണ്ട് ആത്മാവും ഉള്ളവരാണ് അങ്ങനെയാണ് ദൈവം അവരെ വച്ചിരിക്കുന്നത് എന്നാൽ അവരെ കുടുംബജീവിതത്തിൽ ഒന്നായി പറ്റി ചേർന്ന് ജീവിക്കുമ്പോൾ അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഏക ഏകദേഹം ഏക അഭിപ്രായം ഏകവിശ്വാസം ഏക പ്രത്യാശ ഏക ആരാധന ഏക ഏക ഹൃദയം ഏക ചിന്ത ഏക പ്രത്യാശ അതുപോലെ എല്ലാം ഒന്ന് എന്നുള്ള ചിന്തയിൽ വസിക്കുന്ന കുടുംബം അങ്ങനെയുള്ള കുടുംബത്തിൽ ഒരിക്കലും കലഹം ഉണ്ടാകുകയില്ല കലഹം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒന്നിച്ച് പാർക്കുന്നുവെങ്കിലും രണ്ട് എന്നുള്ള ചിന്താഗതി ജീവിതത്തെ ഭരിക്കുമ്പോഴാണ് ആ ചിന്താഗതി ഭരിക്കുന്ന കുടുംബങ്ങളിലാണ് പലപ്പോഴും അനൈക്യത ഉണ്ടാവുകയും അവിശ്വാസം നെല്ലിക്കുകയും പിന്നീട് അത് കലഹമായി മാറുകയും ഡിവിഷൻ ഡിവൈഡ് ചെയ്ത് മാറ്റപ്പെടുകയും ചെയ്യുവാൻ കാരണമായി ഭവിക്കുന്നത് പൗലോ സപ്പോസിൽ ദൈവത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യബദ്ധപ്പെട്ട് ഇ ഏകഭാവം ഉള്ളവരായി തീരുവെന്ന് ഫിലിപ്പ്യാലേനും രണ്ടാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഇതകത്തും പുറത്തും ഒരുപോലെ പാലിക്കേണ്ട ഒരു നിസ്തുല്യമായ പ്രമാണമായിട്ടാണ് ദൈവ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ചില കുടുംബ കുടുംബങ്ങളിൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് കലഹം ആളുകൾ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ വ്യക്തത നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവസാനം തെറ്റിദ്ധാരണ എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കേവലം ദരിദാരണ എന്ന് മാത്രം പറയും ഈ ദരിദാരണ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ പരസ്പരമുള്ള വിശ്വാസം കുറയുമ്പോൾ ഉണ്ടാകുന്ന ദരിദാർണയാകുന്നു എന്ന് മനസ്സാൻ കഴിയും വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന അവിശ്വാസമാണ് അവിശ്വാസം സംശയത്തെ ജനിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ആ സംശയ രോഗമാണ് പിന്നീട് കുടുംബ കലഹത്തിൽ പര്യവസാനിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും അത്യാവശ്യമായി ഇരിക്കുന്നത് തമിഴ് തമ്മിൽ വിശ്വസിക്കുന്ന ഒരു ഹൃദയമാണ് ഭർത്താവിൻ്റെ ഹൃദയത്തെ ഭാര്യയ്ക്കും ഭാര്യയുടെ ഹൃദയത്തെ ഭർത്താവിനും വിശ്വസിക്കുവാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ധാരണയുള്ളവരും അന്യോന്യം സ്നേഹമുള്ളവരും അവരുടെ സ്നേഹവും വിശ്വാസവും നിർവ്യാജവും കപടത ഇല്ലാത്തതും ആയിരിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം വായിച്ചു കേട്ടേ ഈ സദശുവാക്യം മുപ്പത്തി ഒന്നിൻ്റെ പത്തോ പതിനൊന്നോ വാക്യങ്ങളിൽ സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും അവളുടെ വില മുത്തുകളിലും ഏറും ഏറും എന്നും ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നുവെന്നും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലൂമോനാണ് പറഞ്ഞിട്ടുള്ളത് ഇബ്രാം ലേഖനം അതിൻ്റെ പതിമൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാൽ ദുർനിറുപ്പുകാരിയും വ്യബിയാരികളെയും ദൈവം ആ പോസ്റ്ററിൽ പറഞ്ഞ ശേഷം അതിന്റെ അടുത്ത വാക്യത്തിൽ ഒരു പ്രത്യേക വാക്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ വാക്യം ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഞാൻ പലപ്പോഴും വിവാഹ ശുശ്രൂഷിക്ക് പ്രസംഗിക്കുമ്പോൾ ഈ വാക്യത്തിൽ നിന്ന് പ്രസംഗിക്കാറുണ്ട് അവിടെ പറയുന്ന നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്ത ആയിരിക്കട്ടെ ഉള്ളത് തൃപ്തിപ്പെടുവീൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അത് ചെയ്യുന്നു ആകിയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം വിശ് പരസ്പരം വിശ്വാസമുള്ള ഹൃദയത്തിൻ്റെ ഉടമസ്ഥരായ ഭാര്യ ഭർത്താക്കന്മാർ അവർക്കുള്ള ആത്മധൈര്യമാണ് ഇവിടെ പറയുന്നത് കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ഇങ്ങനെ പറയുന്നതിന് നിദാനമായി ഭവിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിവാഹം ആ ജീവിതം അത് വിശുദ്ധം ആയിരിക്കുക രണ്ട് കിടക്ക നിർമ്മലമായിരിക്കുക മൂന്ന് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ദൈവത്താൽ യോജിപ്പിക്കുന്നു എന്നാണ് നമ്മൾ തിരുവനന്തപുരത്തൂടെ വായിക്കുന്നത് ദൈവം യോജിപ്പിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധം അവരെ ജീവിതത്തിൽ എന്തു തന്നെ ആ ജീവിതസായിരം എന്ന് വന്നാലും അവർ അന്യോന്യം സംതൃപ്തരും അന്യോന്യം വിശ്വസിക്കുന്നവരും അന്യോന്യം കരുതുന്നവരും അന്യോന്യം സ്നേഹിക്കുന്നവരുമായി ജീവിക്കണം ആ സ്നേഹ ബാന്ധവത്തിൻ്റെ മധ്യത്തിൽ യാതൊരു വിടവും അവിശ്വസ്തയും ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് ദൈവോചനം പറയുന്നത് ഭർത്താവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഭാര്യയ്ക്കും ഭാര്യയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഭർത്താവിനും സംശയങ്ങൾക്ക് അതീതമായ നിലയിലുള്ള ഒരു സിൻസിയർ റിലേഷൻഷിപ്പാണ് ദൈവോചനം വയ്ക്കുന്നത് ഭർത്താവിൻ്റെ അറിവോ അറിവ് അറിവിന് വെളിയിലോ അറിവ് പിന്നെ ഭർത്താവിനെ മറച്ചോ ഭാര്യയ്ക്ക് ഏതെങ്കിലും നിലയിലുള്ള ഒരു ഇല്ലീസിറ്റ് റിലേഷൻഷിപ്പ് ഒരു കാരണവശാലും ഉണ്ടാകുവാൻ പാടില്ല അത് ദുർനടപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ അപ്പോസ്റ്റൻ പറയുന്നത് എന്നാൽ ദുർനടപ്പുകാരെയും വ്യവിയാരികളെയും ദൈവം വിതയ്ക്കും അതുപോലെ ഭാര്യ തൻ്റെ ജീവിതത്തിൻ്റെ യൗവനത്തിലെ ഭാര്യയെ മറച്ചു വെച്ച് യാതൊരു ബന്ധങ്ങളും ഭർത്താവിന് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല അതുണ്ടാകും എന്നുള്ള ഉണ്ടാകുമോ ഉണ്ടാകുവാനുള്ള സാധ്യതയോ ഉണ്ടോയെന്ന് ഭാര്യയ്ക്ക് തോന്നുമ്പോഴാണ് അവർക്ക് അവനിൽ സംശയമുണ്ടാകുന്നത് അതുപോലെ ഭർത്താവിനെ മറിച്ച് ഭാര്യയുടെ ജീവിത വഴികൾ പോകുമ്പോഴാണ് ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിന് സംശയമുണ്ടാകുന്നത് ഇവിടെ വായിക്കുന്ന സ്ത്രീ ഭർത്താവ് എന്ന് ഭാര്യ എന്ന് പറയുന്നത് സാമർത്ഥ്യമുള്ള സ്ത്രീയാണ് വെർച്വസ് വുമൻ അതായത് പതിവ്രതയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രായോഗികമായ വിശുദ്ധിയും വിശ്വസ്തതയും പുലർത്തുന്ന സ്ത്രീ എന്നാണ് എൻ്റെ അർത്ഥം ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നത് അവളുടെ ഭാ അവൻ്റെ ഭാര്യ പതിപ്രതയായിരിക്കണം അതായത് വിശ്വസ്തയും വിശ്വസയുമായിരിക്കണം അവളുടെ ശരീരത്തിന്മേലും മനസ്സിൻ്റെ മേലും പരമാധികാരമുള്ളത് അവനാണ് മറ്റാര്ക്കുമല്ല അതുപോലെ അവൻ്റെ ശരീരത്തിന്മേലും അവൻ്റെ മനസ്സിലും പരമാധികാരമുള്ളത് അവൾക്കാണ് വേറെ ആർക്കും അല്ല ഇതിൻ്റെ മധ്യത്തിൽ മൂന്നാമത് ഒരാൾക്ക് ഇടമുണ്ടാകുമ്പോഴാണ് സംശയം ഉണ്ടാവുകയും സംശയം കലഹമായി മാറുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ പാതിവൃത്തിയമുള്ള ബന്ധം എന്ന് പറയാൻ സാധിക്കുകയില്ല ഇല്ല പാതിവൃത്തിയുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സംശത്വമായിരുന്ന ബന്ധം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഏതൊരു ഭാര്യയും ഭർത്താവും തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് നൽകിയ ജീവിത പങ്കാളിയാണ് എന്ന് സന്തോഷമായി ചിന്തിച്ചിട്ട് വളരെ സംതൃപ്തമായി ജീവിക്കണം വിവാഹ ശുശ്രൂഷ വിശുദ്ധമായി എന്ന പോലെ വിവാഹ ജീവിതം വിശുദ്ധമായിരിക്കണം വിവാഹ ശുശ്രൂഷ ശുശ്രൂഷയിൽ കുടുംബത്തിൽ കുടുംബയൂതത്തിലേക്ക് പ്രവേശിക്കുന്നവർ തമ്മിൽ എന്തു ചെയ്യണം അവരെ വിശ്വാസ വിശ്വാസ വിശ്വാസമുള്ളവരും വിശ്വസ്തരും ആയിരിക്കണം അതായത് ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയ്ക്കും ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിനും വിശ്വസിക്കുവാൻ കഴിയുന്ന വിശ്വസ്തത അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതിനെ സംശയം ജനിപ്പിക്കുന്ന യാതൊരു ബന്ധങ്ങളോ സമീപനങ്ങളോ അദ്ദേഹത്തിൻ്റെയോ അവരുടെയോ ജീവിതത്തിൽ ഉണ്ടാകരുത് അങ്ങനെയുള്ള നല്ല ഒരു പവിത്രയായ സ്ത്രീയെ സംബന്ധിച്ചാണ് ശലോമൻ പറയുന്നത് അവളുടെ വില മുത്തിനേക്കാൾ ഈറും എന്ന് എന്ന് പറഞ്ഞാൽ അവൾ അവൾ വളരെ വിലപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും എന്നാണ് ഷലോമോൻ പറയുന്നത് മാത്രമല്ല അവളുടെ ഭർത്താവ് എന്തു ചെയ്യുന്നു അവളെ വിശ്വസിക്കുന്നു അവളുടെ ഭർത്താവ് അവളിൽ യാതൊരുവിധമായ അവിശ്വാസവും ഒരിക്കലും പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത് ഭർത്താവിൻ്റെ ഹൃദയം ഭാര്യയെ വിശ്വസിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അങ്ങനെയുള്ള വിശ്വസ്തരായ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ജീവിത സഖികളായി ഒരു ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ സമാധാനം അതിൻ്റെ ഐശ്വര്യം സമ്പത്ത് വർധനവ് കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം അതിഥി സൽക്കാരം കുടുംബ പ്രാർത്ഥന ആരാധനയിൽ ഉള്ള പെരുമാറ്റം സാമർത്ഥ്യമുള്ളതുള്ള പെരുമാറ്റം സ്നേഹാരുമുള്ള ജീവിതം ഇതെല്ലാം ആ ഭവനത്തിൽ വർധിച്ചു വരുവാൻ ഇടയായിത്തീരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇവിടെ ഈ സദൃശ്യ വാക്യങ്ങൾ തന്നെ ശലോമോൻ പറയുമ്പോൾ ആ വാക്യം നമുക്ക് ഒന്നുകൂടെ നോക്കാം ആ മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെ വിശ്വസ്തയായ സ്ത്രീ അതായത് ഭർത്താവിൻ്റെ ഹൃദയം വിശ്വസിക്കുന്ന പതിവ്രതയായ സ്ത്രീ ആ പതിവ്രതയായ സ്ത്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ശലോമോൻ പറയുന്നത് അവൻ്റെ ലാഭത്തിന് ഒരു കുറവും ഇല്ലായെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിവ്രതയായ ഒരു പത്നി ഭർത്താവിൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് ഒരു കുറവും വരുത്താത്തവളാണ് അവൾ എങ്ങനെ ഇരിക്കുമെന്ന് നൂറ്റി ഇരുപത്തെട്ടാം സൃഖ്യയിൽ പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത്തെട്ടാം ശൃഖ്യ പറയുന്നത് അവൾ വീട്ടിൻ്റെ അകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയായിരിക്കും വീടിൻ്റെ അകത്ത് ഫലപ്രദമായ മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഫലം കായികം വീടിൻ്റെ അകത്തായിരിക്കണം എന്നാണ് മനസ്സിലായോ അതാണ് പതിവ്രതയായ ഒരു സ്ത്രീയുടെ പ്രത്യേകത അപ്പോൾ അവളുടെ സ്നേഹം അവളുടെ ഊഷ്മളത അവൾക്ക് ഭർത്താവിനുള്ള കരുതൽ വിശ്വസ്തത ഇതെല്ലാം അവളെ ഭർത്താവ് വിശ്വസിക്കുവാൻ കാരണമായി ഭവിക്കുന്നു അവിടെ പറയുന്ന അവൾ തൻ്റെ ഒക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു ഞാൻ ജീവിതത്തിൽ ഒരു കാര്യം പറയാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് എല്ലാ സമ്പാദ്യവും എല്ലാ നേട്ടങ്ങളും എല്ലാ സുഖ സൗകര്യാദികളും അവനുണ്ടെങ്കിലും സമാധാനമുള്ള സന്തോഷമുള്ള വിശ്വസ്ത ഹൃദയമുള്ള വിശ്വസിക്കുവാൻ കഴിയുന്ന ആ ഒരു പതിവ്രതയായ ഭാര്യയല്ല അവന് കിട്ടുന്നെങ്കിൽ ഇവരുടെ ബാക്കി എന്തോ ഉണ്ടെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇട്ടുമൂടാൻ പണമുണ്ടായിട്ടും സ്വസ്ഥത ഭാര്യ കൊണ്ടില്ലാത്ത പല പുരുഷന്മാരെയും എനിക്കറിയാം പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു വിധത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സ്ത്രീകൾ അവ അവൾ പറഞ്ഞ അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല അവൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു ഒന്ന് അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല എങ്ങനെ ലാഭം ആത്മീകവും ഭൗമികവുമായ ലാഭം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ അവളൊരു ഐശ്വര്യമായിരിക്കും ആ വീടിൻ്റെ വിളക്ക് അവളായിരിക്കും ആ വീടിൻ്റെ അനുഗ്രഹം അവളായിരിക്കും ആ വീടിനെ സമാധാനം വരുത്തുന്നത് അവളായിരിക്കും അതുപോലെ തന്നെ അവൾ വാസ്തവത്തിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് മനുഷ്യ നമ്മൾ ഒരു പുരുഷൻ്റെ വീട് പണിയുക ഗ്രഹം പണിയുകയാണ് ഒരു ഒരു വീട് പണിയുകയാണ് അതിനെ മണ്ണ് കല്ല് സിമെൻറ്റ് കമ്പി ഈ സാധനമൊക്കെ വേണം പണം ചിലവാക്കി അവൻ വീട് പണിയുന്നു അതിനെ ഒരു ഗ്രഹാന്തരീക്ഷമാക്കി തീർക്കുന്നത് അവൻ്റെ ഭാര്യയാണ് എങ്ങനെയുള്ള ഭാര്യയാണ് അവൻ്റെ ഹൃദയം വിശ്വസിക്കുന്ന പ പതിവ്രയായ അവൻ്റെ ഭാര്യ അങ്ങനെയുള്ള ഭാര്യയാണ് പാർക്കുന്ന വീടിൻ്റെ ഐശ്വര്യം പറയുകയാണ് തൻ്റെ അവന് ലാഭത്തിന് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ്റെ ജീവിതത്തിലുള്ള സന്തോഷത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും ഐക്യതയ്ക്കും സാഹോദര്യ ബന്ധത്തിനും ആത്മീക ഭൗമിക ജീവിത ബന്ധങ്ങൾക്കും ഒരു കുറവുണ്ടാകുകയില്ല അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു അതായത് ഉത്തമ സ്ത്രീയായ ഒരു ബാല അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ഭർത്താവിൻ്റെ ജീവിതകാലം മുഴുവൻ അവനൊരു നന്മ ചെയ്യുന്ന സ്ത്രീയാണ് അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് കൈകൊണ്ട് ചെയ്യുന്നു അവൾ കച്ചവടക്കപ്പൽ പോലെയാകുന്നു ദൂരത്തുനിന്ന് ആഹാരം കൊണ്ടുവരുന്നു അവൾ നന്നായി രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരുതികൾക്ക് ഓഹരിയും കൊടുക്കുന്നു അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് മേടിക്കുന്നു കൈ കൈനോ നേട്ടം കൊണ്ട് അവളൊരു മുന്തിരത്തോട്ടം ഉണ്ടാക്കുന്നു അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ വിശ്വസ്തയായ ഒരു ഭാര്യ മുഖാന്തിരും ഒരു പുരുഷനുണ്ടാകുന്ന അനുഗ്രഹങ്ങളുടെ നീണ്ട പട്ടികയാണ് ആ പോസ്റ്ററിൽ ഇവിടെ പ്രസ്താവിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ജീവിത പങ്കാളിയെ വിശ്വസിക്കുന്ന ഹൃദയം അത് ആ ജീവിത പങ്കാളിയുടെ ക്വാളിറ്റിയോട് ബന്ധപ്പെട്ടതാണ് ഷലോമോൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം കലകത്തുകൂടി ഒരു വീട് നിറയെ യാഗ യാഗ ഭോജനത്തേക്കാൾ സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയപ്പും ഏറ്റവും നല്ലത് ഇത് സ്വസ്ഥത അനുഭവിക്കുന്ന ഭാ നൽകുന്ന ഭാര്യമാരോട് ജീവിക്കുന്ന ഭർത്താക്കന്മാർ പറയേണ്ട സാക്ഷ്യമാണ് അതായത് കലഹത്തോട് വീട് നിറയെ യാകഭവനത്തേക്കാൾ സ്വസ്ഥതയോടുകൂടിയ ഒരു കഷ്ണം ഉണങ്ങിയപ്പും ഏറ്റവും നല്ലത് സഹരിശുവാക്യം പതിനേഴിൻ്റെ ഒന്ന് കുടുംബജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യം ധനമല്ല മാനമല്ല മഹത്വമല്ല മറ്റ് യാതൊന്നുമല്ല പരസ്പര വിശ്വാസവും സ്നേഹവും സമാധാനവും സ്വസ്ഥതയുമാണ് പരസ്പരം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബജീവിതത്തിൽ സ്നേഹം ഉണ്ടാവുകയുള്ളൂ പരസ്പരം സ്നേഹമുണ്ടായെങ്കിൽ മാത്രമേ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ അന്യോന്യം സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ സ്വസ്ഥത കുടുംബജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള ദൈവഭക്തനായ പുരുഷനും അവൻ്റെ ഹൃദയം വിശ്വസിക്കുന്ന അവൻ്റെ ഭാര്യയും ഒന്നിച്ച് ജീവിക്കുന്ന കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർണത്തിൻ്റെ പ്രമേയം അവിടെ വായിക്കുന്നു യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും എങ്ങനെ അവൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിൻ്റെ അകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്കുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും അതായത് യഹോഭക്തനായ പുരുഷൻ അല്ലെങ്കിൽ ദൈവഭക്തനായ പുരുഷന് ദൈവം നൽകുന്ന പതിവ്രതയായ സ്ത്രീ അല്ലെങ്കിൽ പാതിവൃത്തിയമുള്ള ഭാര്യ അവളുടെ അവൻ്റെ ഹൃദ അവളുടെ ഹൃദയത്തെ അവ ഇവൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു ഇവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഭൗമികവും ആത്മീയവുമായ അഭിവൃദ്ധിയുടെയും പിറയിൽ പ്രവർത്തിക്കുന്നത് പതിവ്രതയായ ഈ ഭാര്യയാണ് അങ്ങനെ അതുകൊണ്ടാണ് ഭാര്യയെ കിട്ടുന്നവന് നന്മ ലഭിക്കുന്നു അവൻ ഏകോപന പ്രസാദം ലഭിച്ചു ലഭിച്ചുമിരിക്കുന്നു എന്ന് തിരുവിഴുത്തു പറയുന്നത് അപ്പോൾ ഒരുവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അത് ഭാര്യയാണെന്നില്ല ഭാര്യ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ എ വുമൺ അതായത് ഒരു സ്ത്രീ എന്നതിനേക്കാൾ കൂടുതലാണ് അവളുടെ ക്വാളിറ്റിയുടെ പറയുന്നത് അവളെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി പള്ളി അവളെങ്ങനെയുള്ള ഇതറിയാവോ അവൾ ഭർത്താവിന് വേണ്ടി കരുതുന്നു ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി കരുതുന്നു അതുപോലെ മക്കൾക്ക് വേണ്ടി കരുതുന്നു ഭാവിക്ക് വേണ്ടി കരുതുന്നു ഗ്രഹ ഗ്രഹത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള എല്ലാം അവൾ ചെയ്യുന്നു അതാണ് ഒരു വിശ്വസ്തയായ ഭാര്യ എന്ന് പറയുന്നത് അപ്പോൾ വീടിനകത്ത് അവൾ ഫലകരമായ മുന്തിരി പള്ളിയാണ് മുന്തിരി എന്ന് പറയുന്നത് എന്തിനെ സ്വീപിൽ നിന്ന് അറിയാവൂ മുന്തിരിച്ചാറിനെ കുറിച്ച് സദശിവാഗതി ശലോൻ പറയുന്നത് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന മുന്തിരിച്ചാറിനാണ് അപ്പം മുന്തിരി സന്തോഷത്തെ കാണിക്കുന്നതാണ് അപ്പം ദൈവ ഹൃദയം വിശ്വസിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ജീവിത പങ്കാളി അവൾ എങ്ങനെയുള്ളതായിരിക്കും അവൾ ഭർത്താവിനെയും സന്തോഷിപ്പിക്കുന്നതായിരിക്കും മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും മക്കളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും സഹോദരി സഹോദരന്മാരെ വീട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും എല്ലാവർക്കും ശുശ്രൂഷിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഹൃദയമുള്ള ഒരു നല്ല സ്ത്രീരത്നമായിരിക്കും പിന്നെ വായിക്കുന്ന അവളുടെ മക്കൾ അതായത് അവരുടെ ഗർഭാഗത്തുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനായിരിക്കും അവർ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ ഇരിക്കും മേശപ്പുറത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെയാ ഇന്ന് പല വീടുകളിൽ നമ്മൾ കാണുന്നത് ഇവിടെ മേശയ്ക്ക് ചുറ്റുമെന്ന് പറയുമ്പോൾ ഭക്ഷണമേശയുടെ കാര്യമല്ല അവർ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ മേശയുടെ ചുറ്റുമാണ് പല മാതാപിതാക്കളും മക്കൾ പുഷ്ടി വെച്ച് വളർന്നു വരുവാൻ അവർ കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുന്നവരാണ് എന്നാൽ നിങ്ങളുടെ മക്കൾ കുടുംബ പ്രാർത്ഥനയുടെ മേശയ്ക്ക് ചുറ്റുമുണ്ടോ അതുപോലെ തന്നെ കർത്താവിൻ്റെ മേശയുടെ ചുറ്റും ഉണ്ടോ എന്ന് ഉള്ളത് ഭക്ഷണമേശയ്ക്കും ചുറ്റുമുണ്ടോ എന്നതിനേക്കാൾ അതീവ പ്രാധാന്യത്തോട് ശ്രദ്ധിക്കണം അത് മിക്കവാറും ആ കാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് അതായത് അമ്മമാരാണ് ഒരു കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഭാഗവും കൈകാര്യം ചെയ്യുന്നത് അപ്പനല്ല അമ്മയാണ് അമ്മയാണ് വാസ്തുലാ ആ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ മോൾഡ് ചെയ്ത് കർത്താവിന് വേണ്ടി അവരെ ഒരുങ്ങുന്നത് അപ്പോൾ ഈ അമ്മ അവരുടെ എല്ലാ വഴികളും ശ്രദ്ധിക്കണം അതായത് ഭക്ഷണ മേസിക്യൂറ്റീവും ഇവർ സമയത്തുണ്ട് കുടുംബപ്രാർത്ഥനയുടെ മേസിക്യൂറ്റീവ് ഉണ്ടോ വളരെ സങ്കടകരമായി ഞാൻ പറയാം ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ കുത്തുകൊള്ളു അതായത് അപ്പനും അമ്മയും വലിയ ജോലി ചെയ്ത് ഭയങ്കര സാലറി മാറ്റി മക്കൾക്ക് വേണ്ടി രാവും പകലും അധ്വാനിക്കുകയാണ് അഹോരാത്രി അധ്വാനിക്കുകയാണ് ബാങ്കിൽ നിക്ഷേപം കൊട്ടുകയാണ് എൽ ഐ സിയിൽ പ്ലാനുകൾ എടുക്കുകയാണ് ഷെയറുകളിൽ ഷെയർ പർച്ചേസ് ചെയ്യുകയാണ് പക്ഷേ മക്കൾ പ്രഭാത പ്രാർത്ഥനയ്ക്കും സന്ധ്യാപ്രാർത്ഥനയ്ക്കും മേശയ്ക്ക് ചുറ്റും ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം പറയുന്ന മാതാപിതാക്കളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം നിങ്ങളുടെ മാതാ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ മേശയ്ക്കും അതുപോലെ കുടുംബപ്രാർത്ഥനയുടെ മേശയ്ക്കും ചുറ്റും ഇല്ല എങ്കിൽ നിങ്ങളെ വാസ്തവത്തിൽ മാതൃകാ ദമ്പതികളല്ല നിങ്ങൾ മാതൃകാ ദമ്പതികളാണെങ്കിൽ എവിടെ ഉണ്ടായിരിക്കും നിൻ്റെ അവൻ്റെ മക്കൾ നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും അടുത്ത വായിക്കുന്നത് യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും എങ്ങനെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും പ്രസാദിപ്പിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന ഭാര്യ രണ്ട് മക്കളുടെ ആത്മീയവും ഭൗമികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ സന്തോഷിക്കുന്ന ആ ഭാര്യ മക്കളെ മേശയ്ക്കു ചുറ്റും കർത്താവിൻ്റെ മേശയ്ക്കു ചുറ്റും പ്രാർത്ഥനാ മേശയ്ക്കുറ്റും എരുത്തുവാൻ ഉത്സാഹിക്കുന്നവർ അങ്ങനെ ഉള്ള ഒരു സ്ത്രീയുടെ ഭർത്താവ് ആകുന്ന പുരുഷനെക്കുറിച്ചാണ് പറയുന്നത് യഹോപഭക്തനായ പുരുഷൻ യഹോഭക്തനായ പുരുഷൻ അവൻ അനുഗ്രഹിക്കപ്പെടുന്നവനാകും എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭാര്യയെ വിവേകമതിയായ ഭാര്യയെ ഹൃദയം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഭാര്യയെ കുടുംബത്തെ കരുതുന്നൊരു ഭാര്യയെ കുഞ്ഞുങ്ങളെ വളർത്താൻ കൊള്ളാവുന്നൊരു ഭാര്യയെ ദൈവം ഒരുത്തിൽ കൊടുക്കുന്നതിൽ അവൻ അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം അതായത് വലിയ ധനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ഏതും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഹൃദയം വിശ്വസിക്കുന്ന ഭാര്യ യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നവനാകും യഹോവ സിയോൾ എന്ന് നിന്നെ അനുഗ്രഹിക്കും ഇതിൽ പറയുകയാണ് അങ്ങനെയുള്ള ഭാര്യയിൽ നിന്ന് നീയും ഉണ്ടാകുന്ന മക്കൾ അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാത്രിയിലെ ക്ലാസ് ഞാൻ നിർത്തുന്നു ജീവിത പങ്കാളിയെ വിശ്വസിക്കുന്ന ഹൃദയം ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ജീവിത പങ്കാളി ഭർത്താവിന് ജീവകാലം മുഴുവൻ നന്മ ചെയ്യുന്ന ജീവിത പങ്കാളിയാണ് അവൾ വിശ്വസ്തയാണ് വിശ്വസ്തയാണ് അവൾ പതിവ്രതയാണ് അവളിൽ അവിശ്വാസമോ സംശയമോ ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവൾ കുടുംബത്തിന് നന്മ വരുന്നവളാണ് ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ആ ഭവനത്തിന് അനുഗ്രഹമായി വർധിക്കുന്നവളാണ് ഹൃദയം വിശ്വസിക്കുന്ന ഭാര്യ നമ്മുടെ ഭവനങ്ങളിലുള്ള നമ്മുടെ ഭാര്യമാർ അങ്ങനെയാണോ എന്ന് ഭാര്യമാർ തന്നെ ചിന്തിക്കട്ടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ചും ഒരു വാക്ക് പറയാൻ കാര്യം ഭാര്യമാരെക്കുറിച്ച് കുറിച്ച് ഇത്രയും പറയുമ്പോൾ പിന്നെ പുരുഷൻ്റെ കാര്യം പറഞ്ഞില്ലോ എന്ന് സ്ത്രീകൾ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട പുരുഷന്മാരെയും ഭാര്യമാർക്ക് വിശ്വസിക്കാൻ കഴിയണം അന്യോന്യം വിശ്വസിക്കാൻ കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ സംശയിക്കാൻ കഴിയുന്ന യാതൊരു കളങ്കങ്ങളും അവിശ്വസതകളും കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാവാതിരിക്കുമ്പോഴാണ് കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് സധൈര്യം നമുക്ക് പറയുവാൻ ഇടയാകുന്നത് ദൈവം ഈ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവ് വരുവാൻ താമസിച്ചാൽ നാളെ രാത്രിയിൽ വീണ്ടും മറ്റൊരു ടൈറ്റിലുമായി ഹൃദയം ഒരു വീക്ഷണം എന്നുള്ള പഠന ശൃംഖലയും നമുക്ക് വീണ്ടും കാണാം അതുവരെയും കർത്താവിൻ്റെ കൃപയും കടാക്ഷങ്ങളും ദൈവം കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള